നമ്മൾ വയനാട്ടിലെ മറ്റു വാർത്തകളിലേക്ക് വരാം. അതിനു മുമ്പ് ശിരൂരിൽ കാണാതായ മലയാളി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. ഈശ്വർ മൽപ്പയാണ് തെരച്ചിലിനായി പുഴയിലേക്ക് ഇറങ്ങുന്നത്. നാളെ കൂടുതൽ മുങ്ങൽ വിദഗ്ധരുണ്ടാകുമെന്നും മൽപ്പ പറഞ്ഞു. കെ വി ബൈജു ചേരുന്ന വിവരങ്ങളുമായി. ബൈജു, അങ്ങനെ അനിശ്ചിതത്വം നീങ്ങി. ഇതിനിടയിൽ വേണ്ടത്ര ഡ്രഡ്ജർ കേരളം എത്തിച്ചില്ല എന്നുള്ള പരാതിയൊക്കെ കേട്ടു. അതിനും അപ്പുറത്തേക്ക് ആ തെരച്ചിൽ ആരംഭിക്കും എന്നുള്ള ആശ്വാസമാണ്. എപ്പോഴാരംഭിക്കും തെരച്ചിൽ? തീർച്ചയായും എന്തോ വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ ഈശ്വർ മൽപ്പ അദ്ദേഹത്തിന്റെ ദൗത്യം ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അദ്ദേഹം അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തി. ഇപ്പോൾ നേരത്തെ മാർക്ക് ചെയ്ത ലോറി കണ്ടെത്തിയ സ്ഥലം ലക്ഷ്യമാക്കി ഇപ്പോൾ അദ്ദേഹം നീങ്ങുകയാണ്. ഇനി നാളെ മുതലായിരിക്കും പൂർണ്ണ തോതിലുള്ള ഒരു തെരച്ചിൽ ഉണ്ടാവുക എന്നും കാർവാർ എം എൽ എ വ്യക്തമാക്കി. അതിൽ ഏറ്റവും പ്രധാനം മുഴുവൻ സന്നാഹങ്ങളും, നേരത്തെ എങ്ങനെയാണോ ഈ തെരച്ചിൽ ഉണ്ടായത് അത്രത്തോളം സന്നാഹങ്ങൾ നാളെ ഉണ്ടാകുമെന്ന അദ്ദേഹം ഉറപ്പും നൽകിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് വലിയ അനിശ്ചിതത്വമായിരുന്നു. രാവിലെ 9 മണിക്ക് നാവികസേന തെരച്ചിൽ നടത്തുമെന്ന് പറയുകയും പിന്നീട് അത് ജില്ലാ കലക്ടർ അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അത് മാത്രമല്ല, ഈശ്വർ മൽപ്പയ്ക്ക് ഇതിൽ തെരച്ചിലിന് തയ്യാറായി വന്നപ്പോൾ അദ്ദേഹത്തിനും അനുമതി നൽകാത്ത ഒരു സാഹചര്യമുണ്ടായി. പക്ഷെ ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ ജില്ലാ കലക്ടറുടെ മുഴുവൻ അനുമതി ഒന്നുമില്ലാതെ നേരിട്ട് എം എൽ എ ഇടപെട്ടുകൊണ്ടാണ് ഈ തെരച്ചിൽ നടത്തുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ജില്ലാ കലക്ടർ ഇത്തരത്തിൽ ഈശ്വർ മൽപ്പയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിൽ പുഴയിലിറങ്ങിയാൽ കേസെടുക്കുമെന്നായിരുന്നു പറഞ്ഞത്. ആ വാക്ക് നിലനിൽക്കാതെ എം എൽ എ നേരിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം റിസ്കിൽ എന്ന് വേണം പറയാൻ, അതായത് അതാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇതിൽ ആദ്യം മുതൽ നമ്മൾ എടുത്തു പറയുന്നത്. അതാണ് നേരത്തെ മാധ്യമങ്ങളെ ഈ പ്രദേശത്ത് കയറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ വലിയ ഇടപെടൽ അദ്ദേഹം നടത്തിയിരുന്നു, തന്നെ കൂടി അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞാണ് മാധ്യമ പ്രവർത്തകരെ ഇവിടത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഈ അർജുനു വേണ്ടിയും ഒപ്പം ഈ കന്നഡികരായ രണ്ടു പേരെ ഈ മണ്ണിലോ ഈ പുഴയിലോ ഉള്ള ഇത്തരത്തിൽ കാണാതായ ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ താരം ഏറ്റെടുത്തിരിക്കുന്നു. നാളെ മുതൽ പൂർണ്ണ സജ്ജമായി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ഏതൊക്കെ യന്ത്രങ്ങൾ വേണോ അതൊക്കെ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും വലിയ തോതിലുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. എ കെ എം അഷ്റഫ് എം എൽ എ ഉണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, മറ്റു പുറത്തുനിന്ന് നിരവധി ആളുകൾ വന്നിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനമായ കാര്യം, സംസ്ഥാന സർക്കാരിനെതിരെ അദ്ദേഹം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. അതായത് മണ്ണൂത്തി കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള യന്ത്രം ഇവിടെ 24 മണിക്കൂറിനകം എത്തിക്കുമെന്നായിരുന്നു അന്ന് ജനപ്രതിനിധികൾ, കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ പറഞ്ഞത്. പക്ഷേ അത് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ തരാൻ തയ്യാറായില്ല. അതിന് അദ്ദേഹം പറഞ്ഞത് പണം നൽകാൻ തങ്ങൾ തയ്യാറാണ്, വേണമെങ്കിൽ പണം നൽകാം. ഇത്തരത്തിൽ ഈ തെരച്ചിലുമായി കേരളം സഹകരിക്കുന്നില്ല എന്നൊരു കുറ്റപ്പെടുത്തലും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ ഇടപെടൽ അത് പ്രശംസനീയം തന്നെയാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു സമയത്തും മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ നിലപാടുകൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടാകുമ്പോഴും അദ്ദേഹത്തിന്റെ ഇടപെടൽ, അദ്ദേഹം ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ ഈശ്വർ മൽപ്പ ആ സ്ഥലം ലക്ഷ്യമാക്കി ഇപ്പോൾ നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ തെരച്ചിൽ തുടങ്ങി അർജുനായി അത് മറ്റു രണ്ടുപേർക്കുമായുള്ളത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാണുന്നത്. നേരത്തെ ഏത് രീതിയിലാണോ ആളുകളൊക്കെ ഉണ്ടായിരുന്നത്, ആ രക്ഷാപ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നത്, അതേ രീതിയിലുള്ള തെരച്ചിൽ നാളെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി അർജുനെ കണ്ടെത്താൻ വലിയ സമയം വേണ്ടി വരില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനുള്ള യന്ത്രങ്ങളൊക്കെ നാളെ അദ്ദേഹം എത്തിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ്. ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്, അവരെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇപ്പോൾ ഈശ്വർ മൽപ്പ അദ്ദേഹത്തിന്റെ ദൗത്യം ഏറ്റെടുത്ത് ഇപ്പോൾ ആ സ്ഥലത്തേക്ക് മുങ്ങൽ ഈ ലോറിയിലെ താഴേക്ക് പോയി ലോറിയുടെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കാൻ പോവുകയാണ്. 2 നോട്ടീസ് മാത്രമേ ഈ പുഴയുടെ വേഗത ഇപ്പോൾ ഉള്ളൂ എന്നത് ഓർക്കണം. അപ്പോഴാണ് ജില്ലാ ഭരണകൂടം ഇതിന് വിലക്കേർപ്പെടുന്നത്. എന്തിനാണ് ജില്ലാ ഭരണകൂടം ഇതിന് വിലക്കേർപ്പെടുന്നതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഉത്തരമില്ല. അത് എം എൽ എയും എ കെ അഷ്റഫ് എം എൽ എ ഉൾപ്പെടെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. എന്നാലും ആ വിലക്കുകളെല്ലാം ലംഘിച്ച് ജില്ലാ ഭരണകൂടത്തിന് അനുമതി ഇല്ലാതെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നതും ഏറ്റവും പ്രധാനമാണ്.